ഹലോ രണ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മന്ന് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കാൽക്കുലേറ്ററിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് പ്രൈവറ്റ് ഫോൾഡർ പോലെ നമുക്ക് സുരക്ഷിതമായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇത് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കാൽക്കുലേറ്റർ ഫോട്ടോ വാലറ്റ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങളോട് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 5555 എന്ന് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ സീക്വൽറ്റ് കൊടുക്കുന്നു. അപ്പോൾ അവർ ഒരു വട്ടം കൂടി ആ പാസ്വേഡ് കൺഫേം ചെയ്യാനായിട്ട് അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി 555 എന്ന് ചെയ്തിട്ട് ഈ സീക്വൽറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിലെ ലോക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ സ്റ്റോറേജിൻ്റെ പെർമിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു, ഇപ്പോൾ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേർ ഈസ് മൈ ബർത്ത് പ്ലേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ തൃത്തല്ലൂരിൽ നിന്ന് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ഇതിൽ കാണാം നമുക്ക് ഇമെയിൽ റിക്കവർ ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് ഇതേപോലെ ആയിരിക്കും വരിക. ഇതിൻ്റെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇതിൽ പിക്ചേഴ്സ് ആഡ് ചെയ്യാം, അതേപോലെ ഫയൽസൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം. പിക്ചേഴ്സ് എടുത്തിട്ട് അടിയിലുള്ള പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലെ ഏതാണോ അതിൽ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ സ്നാപ്ചാറ്റിൽ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് മൂവ് ടു വാലറ്റ് കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇവിടെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമ്മ ഗാലറിയിൽ നോക്കിയാലും അതേപോലെ ഫയലിൽ നോക്കിയാലും ഒന്നും കാണാൻ പറ്റില്ല. ആകെ ഈ ആപ്പിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഫോട്ടോ ഇനി ഇവാൾ നമുക്ക് ഗാലറിക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് മേലെ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഏത് ഫോട്ടോക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് മേലെ അൺലോക്കിൻ്റെ ഒരു ആംബിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഗാലറിക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഫയൽസൊക്കെ ഇതിൽ സേവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു ക്വാളിറ്റി ഉള്ള കണ്ടൻ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ. Again, you had your heart set on me, but these feels, they come in.